എൻ ജീവനെ ഭാഗം 14 രചന പബ്ലിഷർ. പക്ഷേ കൃതിയുടെ കരച്ചിൽ കേട്ടാണ് വിഷ്ണു എഴുന്നേൽക്കുന്നത്. എന്തു പറ്റി കൃതി, നീ എന്തിനാ കരയുന്നത്? നിൽക്ക്, ഞാൻ വരാം. അതും പറഞ്ഞ് വിഷ്ണു പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തിരുന്ന് കാലൊഴിയാൻ തുടങ്ങി. അപ്പോഴും അവൾ കരയുകയായിരുന്നു. ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ നിലത്ത് കിടക്കണ്ടെന്ന്? ഒന്നാമത് ഈ സമയത്ത് നിലത്ത് കിടന്ന തണുപ്പടിക്കും, അത് നിനക്കറിയില്ലേ? വിഷ്ണു കാലൊഴിയുന്നതിനിടയിൽ അവളോട് പറഞ്ഞു. അവൾ അതെല്ലാം കേട്ടു നിന്നുവെന്നല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. വേദന അല്പം മാറിയതും വിഷ്ണു കൃതിയോട് ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞു. പക്ഷേ അവൾ അവിടെ തന്നെ കിടക്കാൻ നോക്കി. അതുകൊണ്ട് വിഷ്ണുവിന് ദേഷ്യം വന്നു. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ബെഡിൽ കയറി കിടക്കാൻ? കൃതി അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടതും വിഷ്ണു കൃതിയെ പതുക്കെ എടുത്ത് ബെഡിന്റെ അടുത്തേക്ക് നടന്നു. ശേഷം അവളെ ബെഡിൽ കിടത്തി. അവൻ ബെഡിന്റെ മറുവശത്ത് വന്ന് കിടന്നു. വിഷ്ണു തന്നെ നോക്കി കിടക്കുകയാണെന്ന് കണ്ടതും കൃതിക്ക് വല്ലായ്മ തോന്നി. അവൾ വേഗം മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് വിഷ്ണുവിനെ നോക്കി. അവൻ ഉറങ്ങുകയാണെന്ന് കണ്ടതും അവനെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. വിഷ്ണു ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. രാവിലെ അമ്മയുടെ വിളി കേട്ടാണ് കൃതി എഴുന്നേറ്റത്. അവൾ എഴുന്നേറ്റ് താഴേക്ക് പോയത് വിഷ്ണു എഴുന്നേറ്റിരുന്നു പറഞ്ഞു. നീയാള് കൊള്ളാലോ, ഞാനൊന്ന് നോക്കിയാൽ അപ്പോ തലചരിക്കും. പക്ഷെ അവൾക്ക് എന്നെ നോക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? കാണിച്ചു തരാമായിരുന്നു. അടുക്കളയിൽ എത്തിയ കൃതിയെ കണ്ട് അമ്മ ചോദിച്ചു, മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ ഇന്നലെ ഉറങ്ങിയില്ലേ? അത് പിന്നെ കാലിന് മസിൽ കയറി, അതിന്റെ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ആന്നോ, എന്നാ മോള് പോയി കിടന്നു. ഈ സമയത്ത് ഉറക്കം ശരിയായില്ലെങ്കിൽ ബാലൻസ് പ്രോബ്ലം വരും. ചായക്കുള്ള കടിയും മറ്റും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെന്നാ ചായ കുടിച്ചിട്ട് കിടന്നു. വേണ്ടമ്മ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അങ്ങനെയെങ്കിൽ മോള് ചെന്ന് കുറച്ച് കിടക്ക്, ഞാൻ അപ്പോഴേക്കും എല്ലാം ശരിയാക്കിയിട്ട് വിളിക്കാം. അതും പറഞ്ഞ് അവർ കൃതിയെ പറഞ്ഞു വിട്ടു. കൃതിക്ക് വിഷ്ണുവിനെ ഫേസ് ചെയ്യാൻ മടി തോന്നിയതിനാൽ അവൾ അമ്മയുടെ മുറിയിൽ പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മ വിഷ്ണുവിനുള്ള ഫുഡ് കൊടുത്ത് കൃതിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചായ കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. അമ്മ പോയി നോക്കാമെന്ന് പറഞ്ഞെങ്കിലും കൃതി അതിനെ സമ്മതിക്കാതെ പോയി ഡോറ് തുറന്നു. അമ്മേ, അജ്ജ, കൃതി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. നിങ്ങളിന്ന് പെട്ടെന്ന്, ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലുമില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. എങ്കിൽ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി. അതും പറഞ്ഞവർ അകത്തേക്ക് കയറി. ആരിത്? ദേവേട്ടനും ഗായത്രിയോ? മോളെ കൃതി, നീ ഇവരോട് സംസാരിച്ചിരിക്കും, ഞാൻ അപ്പോഴേക്കും കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് ഉമ്മാമ്മ പോയി. അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞത് അച്ഛന് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിന് പോകാനുണ്ടെന്ന്? പോകാനുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഓഫീസിൽ പോകണ്ടായിരുന്നു? ഇല്ല മോള്, ഓഫീസിൽ നിന്ന് രണ്ടു ദിവസം ലീവ് തന്നു. ആഹാ, എന്നാ നിങ്ങൾക്ക് ആ രണ്ടു ദിവസം ഇവിടെ നിന്നൂടെ? പ്ലീസ്, ഞങ്ങൾ നിൽക്കണോ? അമ്മയുടെ ചോദ്യം വന്നു. ആദ്യമേ തന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അതിനെന്താ, അടുത്ത മാസം നീ അങ്ങോട്ട് തന്നെയല്ലേ വരിക? പിന്നെ നിന്റെ ഡെലിവറിയും കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരും. അത് കേട്ടതും കൃതി വല്ലാതെയായി. എന്തു പറ്റി മോളെ? അത് കേട്ടപ്പോ നിനക്കൊരു മൂഡ് ഓഫ്. ഇവരെ വിട്ടു നിൽക്കുന്ന അവരുടെ കള്ളം പറഞ്ഞു. കാരണം വിഷ്ണുവേട്ടൻ എനിക്ക് തന്നിരിക്കുന്നത് ഇനി കുറച്ച് ദിവസമാണ്. അതുവരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. തന്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതുവരെ ആരോടൊന്നും പറയുകയും വേണ്ട, ആരും അറിയുകയും വേണ്ട. ഈ കാര്യം എന്തെങ്കിലും അറിഞ്ഞാൽ എന്തൊക്കെയാ പിന്നെ നടക്കുകയെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവരെന്തെന്നെ പറ്റി കരുതും? ഞാനും കൂടെ അവരെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതിൽ എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിപ്പോയില്ലേ? കൃതി അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നത് കണ്ട അമ്മ അവളെ തട്ടി വിളിച്ചു. എന്തു പറ്റും മോളെ, നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ? ഏയ്, ഒന്നുമില്ല. നീ കള്ളം പറയണ്ട മോളെ. എൻ്റെ അമ്മ, അത് വിട്.
കൃതി വിഷയം മാറ്റുന്നെന്ന വണ്ണം പറഞ്ഞു. നോക്കുക ബേട്ടാ, ഇത് നമ്മളുടെ കൂടെ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ മുഖം വാടിയത്. അതാണ് ഭാര്യ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു. അല്ലാതെ രണ്ടു ദിവസം എന്ന് പറഞ്ഞ് 1 വീക്ക് അവിടെ ചെന്നിട്ട് താമസിച്ചു വരുന്നതല്ല സ്നേഹം. അപ്പോ നിങ്ങൾ ഒരു കൂട്ടു, ഞാൻ ഒറ്റയ്ക്ക് അല്ലേ. നിങ്ങളത് വീട്ടിലേക്ക് വന്ന് ബാക്കി ഞാൻ അപ്പൊ തരാം. ഓ എന്റെ അമ്മേ, ഒന്ന് നിർത്തിക്കോ രണ്ടുപേരും, ഞാൻ എന്തോ ആലോചിച്ച് നിന്ന് പോയതാ. അപ്പോഴേക്കും അമ്മ അവർക്ക് കുടിക്കാനുള്ളത് കൊണ്ടുവന്നിരുന്നു. ഇതേട്ട ഗായത്രി, ജ്യൂസ് കുടിച്ചേ. ചേച്ചി, വിഷ്ണുവിന് എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട് ഗായത്രി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാലേ കാലിന്റെ പ്ലാസ്റ്റർ അടിക്കൂ. വിഷ്ണു ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യാറുള്ളത്. അതെ ഏട്ടാ, അവന് ഇടയ്ക്ക് ഇവളും ചേർന്നാണ് എല്ലാം നോക്കാറുള്ളത്. അതുകൊള്ളാമല്ലോ. നിങ്ങൾ എന്താ വരുന്നത് വിളിച്ചു പറയാതിരുന്നത്? ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ വരവ്. ഇന്ന് എനിക്ക് തിരുവനന്തപുരം ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ റെഡി ആയപ്പോഴാണ് മീറ്റിംഗ് നീട്ടി വെച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. അത് ശരി, നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അതാകുമ്പോ മോൾക്കും ആശ്വാസമാവും. കഴിഞ്ഞ ദിവസം തന്നെ ഗായത്രിയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് കിടന്നതാ. ആണോ മോളെ, എന്നാൽ നിനക്കൊന്ന് വിളിച്ചോടായിരുന്നു, ഞങ്ങൾ വരില്ലായിരുന്നു. അത് സാരമില്ല ഗായത്രി, എന്തായാലും വന്ന സ്ഥിതിക്ക് നിന്നിട്ട് പോയാ മതി അല്ലെ മോളെ. അത് കേട്ട് കൃതിയും അത് തന്നെ പറഞ്ഞു. എന്നാ ശരി, ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, എനിക്ക് വേണ്ട ഡ്രസ് എടുക്കാൻ ഇങ്ങോട്ട് വരാൻ. ആ അതാ നല്ലത്. ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടതിന് അച്ഛൻ വേഗം വീട്ടിലെത്തിയിരുന്നു. പിന്നെ അവളുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അവളുടെയും അമ്മയുടെയും ഡ്രസ് എടുത്ത് കൃതിയുടെ വീട്ടിലേക്ക് പോയി. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഥ പറയുമ്പോഴാണ് അച്ഛൻ അവിടേക്ക് എത്തിയത്. ആഹാ, അച്ഛനോട് വന്നല്ലോ. അച്ഛൻ ഓടിച്ചെന്ന് കൃതിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ചീച്ചിക്കുട്ടി, നീ തടിച്ച സുന്ദരിയായല്ലോ. എടി, നീ എന്റെ കൊച്ചിനെ കണ്ണിക്കുന്നു. ഞാൻ ചുമ്മ പറഞ്ഞതല്ലേ. പിന്നെ അല്ലാതെ നീ ചേച്ചിക്കറിയില്ലേ മോൾസ്? ഹോ, ഞാനൊന്നും പറയാനില്ല. ചേച്ചി, നിങ്ങൾക്കറിയോ, ഇതിലൊന്നിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേത് ചോദിക്കാൻ വരും. അതുപോലെ തന്നെയാ തിരിച്ചു. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട നമ്മൾ അവസാനം പ്രതികളായി മാറും. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇടപെടാത്തതാണ് നല്ലത്. ഇത് കേട്ടതും ഉമാമ ഒന്ന് ചിരിച്ചു. അന്ന് വൈകുന്നേരം എല്ലാവരും വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോയി. അച്ഛ, ഞങ്ങൾ കുറെ സമയമായി വന്നിട്ട്, പിന്നെ നീ ബിസിയാണെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നതാണ്. അത് കുഴപ്പമില്ലായിരുന്നു അച്ഛ, ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. അത് കുഴപ്പമില്ല. മോനിപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. പിന്നെ പ്ലാസ്റ്റർ 2 ആഴ്ച കഴിഞ്ഞാൽ ഒഴിവാക്കും. നിങ്ങൾ വരുന്നവരൊന്നും പറഞ്ഞത് കൂടിയില്ലല്ലോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തീരുമാനിച്ചതാ ഇങ്ങോട്ടുള്ള വരും. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഇല്ല, നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാം. അതിനെന്താ വെച്ചാ, വരൂ, നമുക്ക് പോവാം. വേണ്ട മോനെ, നിനക്ക് കാല് കഴിയാത്തതല്ലേ. കുഴപ്പമില്ലാതെ നടക്കാം. വേണ്ട, നമുക്കിത് ബാൽക്കണിയിലിരിക്കാം എന്ന് അവിടേക്ക് വന്ന ഉമാമ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലു, ഞാനും ഗായത്രി അച്ഛനും എല്ലാം അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവർ അടുക്കളയിലേക്ക് പോയി. കൃതിയും അച്ഛനും വിഷ്ണുവും നേരെ ബാൽക്കണിയിലേക്ക് പോയി. അച്ഛൻ വിഷ്ണുവിന് അടുത്തുള്ള സോഫയിലേക്ക് അവന്റെ ഒരു വശത്തായി ഇരുന്നു. കൃതി അല്പം മാറി മറുവശത്തും ഇരുന്നു. അപ്പോഴേക്കും 3 പേര് ഫുഡ് എടുത്തുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ചായ കുടിച്ചു. സത്യം പറഞ്ഞു, ദത്തം മരിച്ചതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇതേ സമയം വിഷ്ണുവിന്റെയും ഉമാമയുടെയും മനസ്സിൽ ഒരേ കാര്യമാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ദത്തനുമൊത്തുള്ള നിമിഷം ഉമാമയുടെ കണ്ണു നിറഞ്ഞത് കണ്ട് കൃതി ചോദിച്ചു, എന്തു പറ്റി അമ്മ? ഹേ, ഒന്നുമില്ല ഒന്നുമില്ല മോളെ. അത് അല്ല അമ്മ, എനിക്കറിഞ്ഞൂടെ അമ്മ എന്തെങ്കിലും ആലോചിച്ചതാണോ? എന്നാ ഇനി അതൊന്നും ചിന്തിക്കണ്ട. അതും പറഞ്ഞ് കൃതി അമ്മയുടെ കണ്ണീര് തുടച്ച് സമാധാനിപ്പിച്ചു. കൃതി വിഷ്ണു മനസ്സിലാക്കുകയാണ് അവൾ എത്ര പെട്ടെന്നാണ് അമ്മയുടെ ഭാവ വ്യത്യസ്തം മനസ്സിലാക്കിയത്. അടുത്തിരുന്ന തനിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾ ഓരോരുത്തരെയും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ശരിക്കു പറഞ്ഞ ഞാനാണ് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞുപോയത്. ഇനി ഒന്നിന്റെ പേരിലും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ബിക്കോസ് ഐ റിയലി ലവ് യു. വിഷ്ണു കൃതിയെ കണ്ടെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട അച്ഛൻ വിഷ്ണുവിനെ നോക്കി വിളിച്ചു.
വിഷ്ണു ഏട്ടാ മതി. അവളുടെ വർത്തമാനം കേട്ട എല്ലാവരും എന്താണെന്ന അർത്ഥത്തിൽ അച്ഛനെയും വിഷ്ണുവിനെയും നോക്കി. അതച്ഛാ, ഞാൻ ചേട്ടനെന്തോ ആലോചിക്കുന്നത് കൊണ്ട് വിളിച്ചതാ. എല്ലാവരും സംസാരത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ വിഷ്ണു ആവട്ടെ അബദ്ധം പറ്റിയത് കണ്ടുപിടിച്ച പോലെയുള്ള ചിരി ചിരിച്ചു. അതിനുശേഷം അച്ഛനും വിഷ്ണുവും നല്ല കൂട്ടായി. എന്തിനാണെന്നല്ലേ നമ്മുടെ കൃതിയെ വളയ്ക്കാൻ. തന്റെ ചേച്ചിയുടെ സൗന്ദര്യപ്പിണക്കം മാറ്റാനാണല്ലോ എന്ന് കരുതി അവൾ കൈ കൊടുത്തു. ഇനിയാണ് കൃതി ഇന്ന് ശരിക്കും കുടുങ്ങാൻ പോകുന്നത്. വിഷ്ണു ആത്മകഥിച്ചു. The game is starts now.